പൗർണമി ദിനത്തിൽ ദേവിയെ ഭജിക്കുന്നത് ഐശ്വര്യത്തിനും ദുഃഖനാശത്തിനും കാരണമാകും എന്നാണ് വിശ്വാസം എല്ലാ മാസത്തെയും വെളുത്തവാവിന് ദേവിയെ ഭജിക്കാവുന്നതാണ് ഓരോ മാസത്തെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണ് കർക്കടക മാസത്തിലെ പൗർണമി വ്രതം എടുക്കുന്നത് വഴി ഐശ്വര്യവർദ്ധനവാണ് ഫലമായി പറയുന്നത് ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ അത്യുത്തമമാണ് പൗർണമി വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച ലഭിക്കാവുന്നതാണ് ഇനി പൗർണമി വ്രതം എടുക്കുന്നത് എങ്ങനെ എന്ന് പറയാം പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവർ അതിരാവിലെ കുളി കഴിഞ്ഞ് നിലവിളക്ക് തെളിച്ച് സ്തുതികൾ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക രാവിലെയും വൈകുന്നേരവും ലളിതാ സഹസ്രനാമം ജപിക്കുക പൂർണ്ണ ഉപവാസം പാടില്ല ഒരിക്കൽ അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം കഴിയുമെങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കുകയോ പഴങ്ങൾ മാത്രം കഴിക്കുകയോ ആവാം സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ദേവീനാമങ്ങൾ ഭക്തിയോടെ ജപിക്കുക മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർത്തൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണത്രേ എന്തെങ്കിലും കാരണത്താൽ വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ ഭജിക്കാവുന്നതാണ് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രീതികരമായ മന്ത്രങ്ങളോ നാമങ്ങളോ ലളിതാസഹസ്രനാമമോ ജപിക്കാവുന്നതാണ്